മോമറിന് അമ്മയ്ക്ക് അടഞ്ഞ് കാണിക്കോ കേറിക്കോ അത് കരുത് മാത്രം അറിയാം. പിന്നെ ഇവിടെ എന്താ തകർപ്പന അയക്കുന്നത്. ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അമ്മയുടെ കയ്യിലുള്ള ഒരു കഴിവ് ഒരു സ്പെഷ്യൽ കഴിവാണ്. എനിക്ക് 64 വയസ്സ് കഴിഞ്ഞു. പഴയ പാട്ടിനോടാണല്ലോ കാരണവർക്ക് താല്പര്യം. ഞാൻ അതിലൊരു നിമിത്തമായിട്ടാണ് ഞാൻ ഉണ്ടായിട്ട് കാണുന്നത്. കാരണം എനിക്കത് വീഡിയോ എടുക്കാനും തോന്നി, ഫേസ്ബുക്കിലേക്ക് ഇടാനും തോന്നിയത്. ഞാനുള്ളത് വൈറൽ താരമായിട്ടുള്ള ലീലാമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അതായത് ലീലാമ്മയുടെ സ്ഥലത്താണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത്. വാ, കമോൾ, കടന്നു വാ. ഇതാണ് നമ്മുടെ ലീലാമ്മ. എന്ത് പറയുന്നു, വിശേഷമൊക്കെ എന്താണ്? വിശേഷം എന്ത് പറയാനാ, നല്ലത് തന്നെ. പിന്നെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷങ്ങളില്ല. ഇത് തന്നെ വിശേഷം, ഇത് തന്നെ. ഫുൾ തിരക്കിലാണ് ആള്, ഓടി ഓടി പണികളിലാണ് അല്ലേ. പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചെന്നൊക്കെ കേട്ട് അഭിനയിക്കാൻ പോവാണ്. ആ പറഞ്ഞു, ഞാൻ സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. തമ്പുരാന്റെ കയ്യില് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ സിനിമയിലൊക്കെ നമുക്ക് പോവാൻ പറ്റും, കേറാന്നൊക്കെ? അയ്യോ, അതൊന്നുമില്ല, അങ്ങനെ ഓർത്തിട്ടില്ല. ഇത് എന്റെ ഒരു അത്ഭുതമാണ് ഇങ്ങനെ വന്നത് തന്നെ, അതൊന്നും ഓർത്തിട്ടില്ല. ഇപ്പൊ ലൈക്ക് എല്ലാവിടെയും ലോകം മൊത്തം വൈറലായിട്ടുള്ള ഒരു വീഡിയോ, ഡാൻസ് വീഡിയോ അല്ലേ. അത് എന്തായിരുന്നു എടുത്തത്? കല്യാണത്തിന് പോയതാണോ? അത് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ കല്യാണത്തിന് പോയതാ, പട്ടാമ്പിയില്. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ എല്ലാരും ഇരുന്നു കളി കണ്ടു. അപ്പൊ എന്റെ മോമറിന്റെ അമ്മയ്ക്ക് അടഞ്ഞ് കാണിക്കോ കേറിക്കോ അന്ന്. ശരി മോനെ, അമ്മ ഒന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ റെക്കോർഡ് വെച്ച് തന്നാ മതി, ഒരു മതിരക്കിനാവില്. ആ പാട്ട് വെച്ച് തന്ന് ഞാൻ ആടി. അത് കരുത് മാത്രം അറിയാ. പിന്നെ ഇവിടെ എന്താ തകർപ്പൻ അയക്കുന്നത്? പിന്നെ ആളങ്ങ് ഫുള്ള് വൈറല്. അതാരപ്പോ വീഡിയോ ഒക്കെ എടുത്തിട്ടെ? ഇങ്ങനെ അതെന്റെ മോൻ സന്തോഷ്, സന്തോഷ് മോനാണ്. അമ്മമ്മക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് മൂന്നാള്. മൂന്നാള്, ഒന്ന് മിനി ജോയി, ഒന്ന് സിനി സുധീർ, പിന്നെ സന്തോഷ്. സന്തോഷിന്റെ ഭാര്യ സീന. പിന്നെ എനിക്ക് 6 പേരക്കടാങ്ങള്. ഒന്നിന്റെ പേര് ഡേവിഡ്, മുത്താളുള്ള മോളെ രണ്ടു കുട്ടികൾ. ഒരാള് ഡേവിഡ്, ഒരാള് ഡോണ, ഒരാള് ജിത്തു, ഒരാള് ജിനു, ഒരാള് അലീന, പിന്നെ ഒന്ന് അപ്പുക്കുട്ടൻ ചെറുത്. വീട്ടുകാരൊക്കെ എന്തോ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ? അല്ല, അവർക്ക് സന്തോഷം, എനിക്ക് സപ്പോർട്ടൊക്കെ ഉള്ളൂ. പല്ലാണ്ട് വേറെ ആണല്ലേ. അമ്മാമ നല്ലോണം പാട്ടൊക്കെ പാടും, ഡാൻസ് കളിക്കും, പിന്നെ ആർട്ടൊക്കെ ചെയ്യും അല്ലേ. എന്ത് സാധനം കിട്ടാലും വെറുതെ വിടില്ലല്ലോ. കുസൃത്തി പണി. പിന്നെ പാട്ടിനോടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. പഴയ പാട്ട്, മൂളി പാട്ട് പാടുന്നുണ്ട്. ഇല്ല, ഏത് പാട്ടൊക്കെ ഡാൻസ് കളിക്കാൻ അമ്മാമ്മക്ക് ഇഷ്ടം? അങ്ങനെ ഇന്ന പാട്ടൊന്നുമില്ല. നമ്മള് പഴയ പാട്ടിനോടാണല്ലോ കാരണവർക്ക് താല്പര്യം. ഇപ്പോഴത്തെ പുതിയ പാട്ട് എന്ന് പറഞ്ഞാൽ പുതിയ മോഡലും പുതിയ വാക്കുകളും പുതിയ ഇതൊക്കെയാണ്. അത് ഒരു കേട്ടിട്ടുമില്ല, ഇതോട്ട് ആടിയിട്ടും ഇല്ല. പിന്നെ നമ്മളെന്നും എന്ത് ചെയ്യും? അപ്പൊ പിന്നെ പിള്ളേര് അതൊന്നും വെക്കാണ് തന്നെ. പിള്ളേരപ്പം വീടുകൊണ്ട് ആടാൻ തോന്നും, ആടും അത്ര തന്നെ. നമ്മൾക്കേ ഭയങ്കര ഡൗട്ടായിരുന്നു, അമ്മമ്മ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. പഠിച്ചിട്ടുണ്ടോ ഡാൻസ് ഒക്കെ? ഇല്ല മോൾ, അങ്ങനെയല്ല. കുറച്ചൊക്കെ നീ പറഞ്ഞ പോലെ തന്നെ നമ്മള് ചെയ്യുന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എനർജി, പിന്നെ എന്താ പാട്ടിനനുസരിച്ചിട്ടാണ് ഈ സ്റ്റെപ്പൊക്കെ ഇട്ടോണ്ടിരിക്കണത്. അത് പറയാതിരിക്കാൻ പറ്റും, അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ അമ്മമ്മക്ക് എത്ര വയസ്സായി? എനിക്ക് 64 വയസ്സ് കഴിഞ്ഞു. എന്റെ അമ്മാമ്മയുടെ പ്രായമാണ് കേട്ടോ. വേണ്ടത് അതെ. അപ്പൊ ഈ 64 വയസ്സിലും ഇങ്ങനെ ഇത്രയും എനർജറ്റിക് ഡാൻസ് കളിക്കായിരിക്കും, പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ട് പവർ ആയിട്ട് ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ടർഫുൾ ഫീലിംഗ് ആണ്. അപ്പൊ ഇനി അങ്ങനെ തന്നെ ഡാൻസ് കളിക്കാൻ പറ്റട്ടെ അല്ലേ. ഇവിടെ നല്ല കാറ്റാണ്, അമ്മാമ്മയുടെ പോലെയാണ് ഇവിടെ. അമ്മാമ്മയുടെ സ്ഥലങ്ങളും കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു അമ്പലത്തില് ഒരു പരിപാടി, അപ്പൊ നമ്മളിങ്ങനെ പിള്ളേർക്കോട്, അവര് എടപ്പറക്കാർ കുട്ടികളെ, അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ്, ദേവി നൃത്തം. ദേവി എന്ന് പറഞ്ഞാൽ കാളി, ഭദ്രകാളി, പഴയ സിനിമയിലെ പാട്ട്. ഞാൻ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് അവർ കയറാൻ പറഞ്ഞു, ഞങ്ങളെ കൂടെ കയറി. പിന്നെ വേറെ സ്ഥലത്ത് ആവശ്യപ്പെട്ട് അതും ആടി. അമ്മമ്മക്ക് ഇതൊക്കെ എന്താ പറയാ, ഈ ഡാൻസ് ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ഐഡിയ തന്നത് ആരാണ്? സ്റ്റേജിൽ കയറാനായിട്ട് അമ്മമ്മ സ്റ്റേജിൽ ലൈക്ക് പാട്ട് വന്നപ്പോ ചുമ്മാ കയറിയതാണോ അതോ പ്ലാൻഡ് ആയിട്ട് കയറിയതാണോ? അന്നാണോ കല്യാണത്തിന്? സന്തോഷ്, സന്തോഷ് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തത് കൊച്ചു തന്നെ. മോൻ തന്നെ, മോൻ തന്നെ. പിന്നെ പിന്നെ അമ്മമ്മക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ? ഇഷ്ടമുള്ള കാര്യം എന്താ? ചെയ്യാൻ ഇഷ്ടം, ഡാൻസ് കളിക്കാനും ഇഷ്ടം, പാട്ട് പാടാനും ഇഷ്ടം. ഡാൻസ് തന്നെ ഡാൻസിന്റെ ഒരു ഇഷ്ടമാണ്. പിന്നെ പാട്ട് വേറെ കാര്യമായിട്ട് പാട്ടുകളൊന്നും വലുതായിട്ട് വന്നാലും ഈ പഴയ പാട്ടുകളൊക്കെ ഒരു മൂളിപ്പാട്ട് പോലെ പാടി അങ്ങോട്ട് പോകും.
അല്ലാണ്ട് പ്രത്യേകിച്ച് പിന്നെ കൈപ്പണികളൊക്കെ ഉണ്ടാവും, ഒരു പൂക്കൾ ഉണ്ടാക്കുക, പൂക്കളിലെ പൂക്കിൽ നിന്ന് വേറൊരു സംഭവം ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും തുണികളിട്ട് അതുകൊണ്ട് ഒരു എന്തെങ്കിലും സാധനമൊക്കെ തുന്നി എടുക്കുക, അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ, വെറുതെ ഇരിക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ വീട്ടിലെ പണികൾ അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങും. അമ്മാമ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ എത്തിയില്ല, ഇപ്പൊ നല്ലൊരു നിലയിലാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞ, അമ്മമ്മയുടെ സുഹൃത്തുക്കളൊക്കെ എവിടെയാണ് അമ്മമ്മയുടെ ഒരു ഫ്രണ്ടോട് വീഡിയോ എടുക്കണ്ടിട്ട്, അവർക്കൊക്കെ സന്തോഷം. അവരിപ്പോ തന്നെ ഞാൻ വന്നപ്പോ തന്നെ അവർക്കൊരു പ്രത്യേകത അല്ലേ, അവർക്കൊരു സന്തോഷം. അത് അവര് വന്നപ്പോ തന്നെ കൈ തന്ന് ഹായ് ലീല ചേച്ചി ഞങ്ങൾ എല്ലാരും കണ്ട് വളരെ അടിപൊളിയായിട്ട് പറഞ്ഞു. ഓ താങ്ക് യു പറഞ്ഞു. അതെ അതെ, ഇപ്പൊ വരുമ്പോ എന്താണ് ആൾക്ക് കാണാൻ കിട്ടുന്നില്ല എന്ന് എന്റെ അടുത്ത് പരാതി പറയണേ, ഞങ്ങളുടെ ലീല അമ്മാവനെ കാണാൻ കിട്ടണില്ല എന്ന് ഇവിടെ. ആ അപ്പൊ കേറി വന്നപ്പോ തന്നെ ഓരോരുത്തർ ചോദ്യം തുടങ്ങി, എവിടെയായിരുന്നു, തിരക്കായില്ലേ. ഇപ്പൊ വീഡിയോ ഒക്കെ വൈറലായിട്ട് എങ്ങനത്തെ റെസ്പോണ്ട് അമ്മ കിട്ടിയ, എല്ലാ ആളുകളൊക്കെ വിളിച്ചു തുടങ്ങിയ? ആ വിളിച്ചു തുടങ്ങി, വിളിച്ചു തുടങ്ങി അമേരിക്ക തര വിളിച്ചു തുടങ്ങി. ഇനിയിപ്പോ അമേരിക്കയിൽ പോവോ? ഓ അത് ഒന്നും പ്രതീക്ഷയില്ല, പ്രതീക്ഷിക്കാനുള്ള ഇത് സംഭവിച്ചത്. അതെ, അതുപോലെ പ്രതീക്ഷിക്കാണ്ട് അത് നടക്കായിരിക്കും. ഇനിയൊരു കാര്യം ചോട്ടെ, ഇപ്പൊ അമ്മാമ്മ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലെ ഇപ്പൊ ഇത്രയും എത്തിയപ്പോ അമ്മാമ്മക്ക് എന്താണ് പേഴ്സണലി അമ്മാമ്മക്ക് എന്താ തോന്നുന്നത്, എന്താ ഫീൽ ചെയ്യണേ? ഇപ്പൊ തോന്നണത് നമുക്ക് വരുന്നില്ല, നമ്മള് ആ ഒരു സന്തോഷങ്ങള് ഉള്ളിൽ ഒതുക്കി അതൊരു ആനന്ദമായിട്ട് നമ്മളത് പകല് നേരം അത് ആശ്വസിച്ചു നടക്കുക, അതൊരു സന്തോഷം അത്ര തന്നെ, ദൈവത്തോട് പറഞ്ഞ് നടക്കും. അതെ, അമ്മാമ്മ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ പണ്ട്? അത് ഞാൻ സ്കൂളില്, ഞങ്ങളുടെ എടവക സ്കൂളിൽ തന്നെ, സെന്റ് ആൻഡ് സ്കൂളിൽ, അവിടെ ഒരു 8-9 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. സ്കൂൾ വണ്ടിയില് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ജോലി ചെയ്തു. പിന്നെ അത് റിട്ടയർഡായി പോകുന്നു. പിന്നെ ഇപ്പൊ എങ്ങും പോണില്ല, വീട്ടിലെ പണികൾ നോക്ക അത്ര തന്നെ. നമുക്ക് ഇപ്പൊ നമുക്ക് അമ്മാമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്, ഉഷച്ചേച്ചി. ഉഷച്ചേച്ചി വാ, ഉഷച്ചേച്ചി വാ വാ, നാണിച്ചിക്കല്ലേ, വാ വാ, ഇതാണ് ഉഷച്ചേച്ചി. ഉഷച്ചേച്ചി ഇപ്പൊ കടന്നു വരുന്നുണ്ട്, കൂട്ടുകാരിയാണ്. ഇത് അമ്മാമ്മയുടെ ഉറ്റ കൂട്ടുകാരിയാണ്, നമ്മുടെ നാട്ടുകാരും കൂടിയാണ്. ഇതൊക്കെയാണ് അമ്മാമ്മയുടെ ഇവിടത്തെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ. ഇത് ഉഷച്ചേച്ചി. പേരെന്തായിരുന്നു? മോളുടെ പേരെന്തായിരുന്നു? രുദ്രാദേവി. അപ്പോ ഇപ്പൊ നമ്മുടെ അമ്മാമ്മ ഭയങ്കര വൈറൽ താരാണ്. അപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ നാട്ടുകാരും കൂട്ടുകാർക്കൊക്കെ ആയിട്ട് എന്താ തോന്നുന്നത്? ഇപ്പൊ ഞങ്ങളുടെ പള്ളിമുളത്ത് കോളനിയില് ഞങ്ങക്ക് ഞങ്ങളുടെ നാടിന് വലിയൊരു അഭിമാനമാണ്. ഞങ്ങളുടെ ലീലാമ്മ ചേച്ചി. അതെയേ, എന്താണ് ഉഷ ചേച്ചിക്ക് തോന്നുന്നത്? സന്തോഷമായി, വളരെ സന്തോഷം അല്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു സിനിമാ നടി വരാൻ പോവല്ലേ, പറയല്ലേ. സാരമില്ല, നമുക്ക് പ്രതീക്ഷിക്കാലോ. മോളിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. അമ്മാമ്മ സൂപ്പർ ആണല്ലേ. പഠിക്കുകയാണോ? ആരാ ഡാൻസ് കളിക്കും? മോള് ഡാൻസ് കളിക്കോ? ഡാൻസ് ഒക്കെ കളിക്കും അല്ലേ. അപ്പോ ഇതാണ് അമ്മാമ്മയുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ. അപ്പോ ഇനി അമ്മാമ്മ ഇനി ഉയരത്തിലെത്തട്ടെ എന്നല്ലേ. ഉയരത്തിലെത്തട്ടെ. അപ്പൊ അമ്മാമ്മ ഇപ്പോ ഈ എന്താണ് ഈ സമയത്തും എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ആളുകൾ ഇരിക്കുന്നുണ്ടാവുമല്ലോ, ഒരു പേടിയൊക്കെ ആയിട്ട് ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള പേടിയൊക്കെ ആയിട്ട് ഡാൻസ് ഒന്നും ചെയ്യാതെ ഈ പ്രായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരടുത്തൊക്കെ എന്താ അമ്മാമ്മക്ക് പറയാനുള്ളത്? അതെന്ന് പറയുന്നത് നമ്മള് അടുക്കളയിൽ തന്നെ വെച്ച് കളയാനുള്ള ജീവിതം അല്ല, ഇതറിയുന്ന ആൾക്കാരുണ്ടാവും. അമ്മമാർക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മളെ, അവർക്ക് ഡാൻസ് അറിയുന്ന ആൾക്കാരുണ്ടാവും, പാട്ട് അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓ ഒന്നെനിക്ക് ആടാം, ഒന്നെനിക്ക് പാടാം. പക്ഷെ അത് മെയിനായിട്ട് മറ്റുള്ള നാട്ടുകാർ, പിന്നെ അയലക്കംകാർ, പിന്നെ മക്കള്, ഇവരാരും സപ്പോർട്ട് ഇല്ലെങ്കിൽ അവരുടെ കല അതവിടെ മൂടിക്കളഞ്ഞു. പക്ഷെ അത് പാടില്ല, അത് ഉള്ളിൽ നിന്ന് എടുത്ത് എപ്പോഴും ഇവർ കാണാണ്ടെങ്കിലും മാറിയെന്ന് സ്വന്തം ഫോണിലെടുത്ത് ആടിയിട്ട് അയച്ചു കൊടുക്കുക. അതെന്റെ ആഗ്രഹം, അത് അവര് അതുപോലെ വരട്ടെ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിനോടുണ്ട്. ഇതാണ് നമ്മുടെ അമ്മാമ്മക്ക് പറയാനുള്ളത്. ഞാൻ ആ അമ്മാമ്മനെ ഒരു സ്ഥലം വരെ കൊണ്ടുപോട്ടെ, നമ്മളെ സ്റ്റുഡിയോ വരെ പോയാലും നമുക്ക്. ഓ ആയിക്കോട്ടെ, ഓക്കെ, നമുക്ക് ഇനി സ്റ്റുഡിയോയിൽ വെച്ച് കാണാം. അമ്മാമ്മ പണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ പിള്ളേരിങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉള്ളു. അല്ലാണ്ട് ഇവര് കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പഴയ പാട്ടൊക്കെ കേൾക്കും, പഴയ പാട്ടുകൾ കാണും. അപ്പൊ ചിലപ്പോ അത് രസമായിട്ട് തോന്നും, ഉള്ളില് ഒന്ന് ആടിയേക്കാൻ തോന്നും. പഴയ പാട്ട് കാണുമ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ പഴയ പാട്ടൊന്ന് ആടിയെങ്കിലൊന്ന് പഴയ ഓർമ്മ, വേറെ ഓർമ്മ വെച്ച കുട്ടിക്കാലത്ത്. അപ്പൊ ഇടക്കാലം കൊണ്ടൊരു പ്രായത്തിന്റെ ഇതുണ്ടല്ലോ. അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാനൊക്കെ തോന്നിയത്, ഡാൻസ് ആടണം, പാട്ട് പാടണം എന്നൊക്കെ. പഴയ പാട്ടിനോടും പഴയ സിനിമയോടും എനിക്ക് താല്പര്യം, ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഇത്ര എനർജി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പോലും ഉണ്ടാവില്ലല്ലോ. ഓ അതൊക്കെ എടുത്താലാവും, എടുത്താലാവും അല്ലേ. ഈ പാട്ടിനൊക്കെ ഇങ്ങനെ കറക്റ്റ്
കറക്റ്റ് സ്റ്റെപ്പ് ഒക്കെ എങ്ങനെ വെക്കാൻ പറ്റുന്നു? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാ അത് ഞാൻ വന്നില്ലേ അടുക്കളയിൽ നിലക്ക് ചെയ്യും. പഴയ പാട്ടൊക്കെ കേൾക്കും ടി വി ഇങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും കഷ്ണ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴും നോക്കട്ടെ ഏത് പാട്ടാണ്, വേഗം വന്ന് വിളിഞ്ഞ് പോയി നോക്കും ഏത് പാട്ടാണ്. ആ ഈ പാട്ടാണ്. അപ്പൊ വന്ന് ഇവിടെ അടുക്കളയിൽ മൂളിപ്പാട്ട് വേദക്കൊന്ന് അങ്ങനെ ഇതൊക്കെ നാടി കാണിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് എന്നാൽ സ്റ്റെപ്പൊക്കെ ഒന്ന് എടുത്തു നോക്കും. അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് നോക്കും. പിന്നെ എനിക്ക് തോന്നി ഇടയ്ക്ക് വല്ല അടുത്ത കയറി കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഒക്കെ എനിക്ക് കയറിങ്ങനെ അത്രക്കുള്ളൂ. അപ്പൊ കുറെ നാളായിട്ട് അന്നാണോ സ്റ്റേജ് കയറിണ്ടായിരുന്നേ? ഇല്ല, ശരി, അടുത്ത് വീടിന്റെ അടുത്തൊക്കെ ഇതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടികള് ഇങ്ങനെ പോലെ ഇങ്ങനെ കല്യാണ ആവശ്യങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ ഞങ്ങളെല്ലാവരും കൂടി പിള്ളേരും മക്കളൊക്കെ കൂടി ഇങ്ങനെ ആടും. നാട്ടുകാരും ഉണ്ടാവും, വീട്ടുകാരും ഉണ്ടാവും. അതൊരു രസമാണല്ലോ, അവരുടെ പ്രത്യേകിച്ച് രസമല്ല ആ ഡാൻസിനോട് അങ്ങോട്ട് തീരുള്ളത്. ആ കല്യാണ കാര്യങ്ങളൊക്കെ കല്യാണം മാത്രല്ല കുട്ടികളുടെ ആദ്യ കുർബാന ഇതിലൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പള്ളിയായിട്ടും ഇതങ്ങനെ പറഞ്ഞു വലിയ പരിചയമൊന്നും എനിക്കില്ല. അപ്പൊ ഒരു തപ്പൽ എനിക്കുണ്ടാവും. പിന്നെ എന്റെ സപ്പോർട്ട് എന്റെ മോനാണ് എന്തിനും അത് പറഞ്ഞു കൊടുക്കാനും പിടിക്കാനൊക്കെ. നമുക്ക് അത്രയുള്ള കഴിവില്ലാത്തതുകൊണ്ട് തപ്പലുണ്ടാവും. അത് മോളെ ക്ഷമിക്കണം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വഴിയില്ലല്ലോ. അതാണ് ഇങ്ങനെ ഇത്രയും പ്രായത്തില് ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ പറയണ. ശരിക്കും കളിക്കണം, എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ചില ആളുകളൊക്കെ എന്നെ ചിന്തിക്കില്ലോ കളിക്കണ കണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ അമ്മമ്മക്ക്? അത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അമ്മമാർക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ചില മക്കള് അത് വേണ്ട. അതുപോലെ ചില അയലക്കാര് പറയും നിനക്ക് വേറെ ജോലിയില്ലേ, ഉള്ള കാര്യം നോക്കിയുള്ള കഞ്ഞം കുടിച്ചാൽ പിള്ളേർ നോക്കി അവിടെ വീട്ടിലിരിക്കാൻ പറയും. അങ്ങനെ ആൾക്കാരുണ്ട് ഇപ്പൊ നാട്ടുകാരായിട്ട്. വേറെ ജോലിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാരണന്മാരെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ മക്കള് സപ്പോർട്ട് വേണം, അതിൽ അയലക്കാര് വേണം, നാട്ടുകാരും ഇല്ലല്ലോ. അപ്പൊ അവരുടെ ഉള്ളിൽ കലകടപ്പുണ്ടാവും. പാട്ടായിട്ടോ ഡാൻസ് ആയിട്ടോ എന്തായിട്ടും ആ അമ്മമാരുടെ ഉള്ളിൽ കലകടപ്പുണ്ട്. നമ്മളാരും കാണുന്നില്ല. അപ്പൊ അവരെ കല എങ്ങനെയൊന്ന് പുറത്താക്കണം, നീങ്ങണം, എവിടെ ഒന്ന് അവതരിപ്പിക്കണം. ഉള്ളിൽ അവരുടെ ആഗ്രഹം. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഡാൻസ് കാണുമ്പോ എനിക്കൊന്ന് ഒന്ന് പതുക്കൊന്ന് ആണ്ടായിരുന്നു, വേണ്ട പിള്ളേരുന്നില് പറയുകയാണെങ്കിലോ അതൊരു മോശമല്ലേ. അതിൽ മറ്റുള്ള അതുകൊണ്ട് ആ കല അവർ ഒതുക്കി അടുക്കളയെ വെച്ച് അതങ്ങനെ മൂടിക്കളയും. അങ്ങനെ മരവിച്ചു പോത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷേ നേരെ മറിച്ച് എൻ്റെ മക്കൾ നല്ല സ്ട്രോങ് ആയിന്. മൂന്നാളും, മൂന്ന് മക്കളും. അവർ പറയും അമ്മ എന്തിനും നീക്കോ, ഞങ്ങൾ തയ്യാറാ. അയ്യ നമുക്കതല്ല നമ്മുടെ ഉള്ളിലെ കല. ആ പ്രായത്തിലൊന്ന് ഒന്ന് പതുക്കെ വരെ കൊണ്ട് കുനി കളിക്കാം, ഒരാഗ്രഹം രസമല്ല അത്. അതുകൊണ്ട് അല്ലാണ്ട് നമ്മളൊക്കെ മുൻകൂറിൽ ഞങ്ങൾ ആടണം എന്നുള്ളതല്ല. അവരാടുമ്പോ കൂടെ അമ്മ എവിടെ എവിടെ അമ്മ അടിക്കും, ഒരു കുഴപ്പമില്ല. അത്ര സപ്പോർട്ട് എന്റെ മക്കള്. പക്ഷെ നമ്മുടെ ഈ പ്രായത്തിലുള്ള ഡാൻസ് ആടണ്ടേ. ആടുമ്പോൾ കുട്ടികൾ ധൈര്യം നമുക്ക്, അല്ലെങ്കിൽ അമ്മ എവിടുത്തെ ഇരിക്കുക വേറെ ജോലി. അപ്പൊ നമ്മുടെ നമുക്ക് തളരും, നമുക്ക് അവന് വരില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ പറഞ്ഞറിയോ എന്റെ മക്കള് അമ്മ അടിക്കോ അടിച്ച് തീമൃത്തോളം പറയും. അല്ലാണ്ട് നമുക്ക് ഇനി വേറെ ലോകം ഇല്ല, ഇനി ഈ ലോകത്തോട് തന്നെ അങ്ങോട്ട് പോക്കാണ് അല്ലേ. അത് വെച്ചിരുന്ന് ലാസ്റ്റ് നമ്മള് വയ്യാണ്ട് കിടക്കുമ്പോ ആലോചിക്കൂ അന്ന് എനിക്ക് അടിയ മതിയായിരുന്നു ഉള്ള ചിന്തകളും വരും. അത് വേണ്ട. അത് ഈ പ്രായത്തിൽ എന്നെ കുഞ്ഞുങ്ങളോടൊപ്പം സഹകരിച്ചങ്ങനെ നീങ്ങും. അത്ര തന്നെയുള്ളു. ഇപ്പോ കൊറേ ആളുകളൊക്കെ ഇപ്പം നമ്മള് സംസാരിച്ചില്ലേ, എന്താണ് ചിലവര് സമ്മതിക്കുന്നില്ല ഈ പ്രായത്തിലേക്ക് ആടുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ല. അത് കുറച്ച് ശതമാനം ആളുകൾ ഉണ്ടെങ്കിലും കൊറേ അധികം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാ. അത് ഉത്തരാണ് അമ്മമ്മ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ആയിക്കുമ്പോഴേക്കും വയറിലായി അപ്പോഴും എന്റെ മക്കളെ ഇതാണ് അത്. തീർച്ചയായിട്ടും നമുക്ക് അമ്മയുടെ മോനെ നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. പിന്നെ അമ്മാമ എന്തൊക്കെയാണ് ചെയ്യാ വീട്ടില്? ശരിക്കും അമ്മാമ വീട്ടില് വേറെ നമ്മള് വീട്ടില് ഡാൻസും പാട്ടൊക്കെ ഉണ്ടോ അമ്മാമ്മക്ക്? പാട്ടൊന്നും അങ്ങനെയല്ല, ഒരു മൂളിപ്പാട്ട് പോലൊക്കെ പാടി നടക്കും. അല്ലെ വീട്ടിലെന്തെങ്കിലും കാര്യം നടത്തും. പിന്നെ എനിക്കൊരു പൂക്കള് കിട്ടിയാൽ ഇപ്പൊ ഒരു പൂ മൊത്തം ചെടി കൊണ്ടുവന്ന ആ ചെടിയിൽ നിന്ന് ഒരു പൂ പൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അതൊരു മുത്ത് പൊഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഈ പൂ കൊണ്ട് എന്ത് ചെയ്യണം, ഇത് പതുക്കെ കുപ്പിയിൽ അരക്കാലോ, അല്ലെങ്കിൽ ആ മുത്തെടുത്തേരെ പോയി പിടിപ്പിച്ചാലോ, അല്ലെ ആ ആ നമ്മളെ കുപ്പിയുടെ മുകളിൽ
നല്ലൊരു ഡിസൈൻ കൊടുക്കുമ്പോ ആ പൂക്കൾ ഇരിക്കുമ്പോ ഒരാൾക്ക് വേറെ ഉണ്ട്, നമ്മുടെ മേശപ്പുറത്തൊക്കെ വെക്കാനായിട്ട്. അപ്പൊ ഞാൻ പതുക്കെ എപ്പഴും എന്റെ ഉണ്ടാവൂല, പിള്ളേരോടൊക്കെ കൂടി മക്കളോട് ചോദിച്ചപ്പോ അതൊക്കെ എടുക്കുന്നു, അതിന് എടുത്തിട്ട് ഞാൻ പതുക്കെ അതിങ്ങനെ പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ തൂത്ത് കൊടുക്കുക ഡിസൈനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അത് എന്തേലും ഒരു സൂചി പോലും കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഇത്ര പണികള്. അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങും. അത്ര സകല കലാവല്ലഭി എന്ന് തന്നെ പറയാം. അത്ര തന്നെ. ഇപ്പൊ അമ്മാമക്ക് എന്ത് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ അമ്മാമക്ക് എന്താ തോന്നുന്നേ? ഇപ്പൊ ഇത്രയും വൈറലൊക്കെ ആയല്ലോ. ഇപ്പൊ ഈ അമ്മാമൻ ആര് കണ്ടാലും വൈറൽ അമ്മാമയല്ലേ, ഞാൻ വരെ സേവ് ചെയ്തേക്കണ വൈറൽ അമ്മാമാണ്. അപ്പൊ എല്ലാരും അപ്പൊ അങ്ങനെ ചോദിക്കില്ലേ? പിന്നെ അപ്പൊ അമ്മാമക്ക് എന്താ ഇപ്പൊ തോന്നുന്നു? ഉള്ളിൽ നമുക്ക് ഭയങ്കരമായ സന്തോഷം. അതൊരു ആനന്ദം, ഒരു പ്രത്യേക ഒരു ആനന്ദം, നമ്മള് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഒരു വലിയൊരു സംഭവം, എന്താ പറയാ, ഒരു മാണിക്യം തന്നെ കൈ കിട്ടിയപോലെ ഒരു സന്തോഷം. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. നിൽക്കാനും മോളോട് ഇങ്ങനെ സംസാരിക്കാനും ദൈവം ഒരു ഭാഗ്യം തന്നു മാത്രം. അതെ, എനിക്ക് അമ്മാമനെ പരിചയപ്പെടാനും ഇപ്പൊ നമ്മളത് ലൈക് അറിയാത്ത ആളുകളെ പോലെ അല്ലല്ലോ സംസാരിക്കണം, നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് പറ്റുന്നത്. അപ്പൊ അങ്ങനെ. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ എന്ത് പറഞ്ഞു? വീഡിയോ ഒക്കെ വൈറലൊക്കെ ആയപ്പോ വിളിച്ചായിരുന്നു? പിന്നെ എല്ലാരും വിളിക്കാറ്, കുടുംബക്കാരും മറ്റുള്ളക്കാരൊക്കെ വിളിച്ചു, എല്ലാരും വന്നു. വളരെ ഇതായിട്ടുള്ള ഒരു ഇത് കാര്യങ്ങളെ പറഞ്ഞു, ഒരു നന്ദിയും അതുപോലെ സ്നേഹവും ഒരാത്മത് നെഞ്ചിനോട് ചേർത്ത് തന്നെ അവര് കാര്യങ്ങൾ നീങ്ങണത്, ആ സ്നേഹം. കല്യാണ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, കല്യാണ വീട്ടിൽ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് മോള് ആടെ ഞാൻ താഴ്ത്തില്ല, മുകളിലാണ്. എന്താണ് പിള്ളേർ എടുത്ത് അങ്ങോട്ട് പൊന്തിച്ച് പിടിച്ചേക്ക തന്നെ. അപ്പൊ നോക്കുമ്പോ ക്ഷയം നിർത്തുന്നില്ല പിള്ളേര്, അമ്മച്ചേ അമ്മൂമ്മേ ഉമ്മ തരലും പിടിക്കലും കെട്ടിപ്പിടിക്കലായി പിള്ളേര്. അത്ര ഇതോടുള്ള ഒരു മക്കളായിരുന്നു അവിടുത്തെ മക്കള്, നല്ല സഹകരണം സ്നേഹമുള്ള കുഞ്ഞുങ്ങള്. കുട്ടികളെ ഇത് പ്രതീക്ഷകളില്ല. ഈ അമ്മാമ്മ ഡാൻസ് കാണുന്ന ഞങ്ങളുടെ പരിപാടി ഇത് കാണുക, പക്ഷെ ഈ അമ്മാമ്മ ഇവിടെ കയറി ഇങ്ങനെ തകർക്കുന്ന അവർക്ക് അറിയാനും പാടില്ലഞ്ഞു. ആ സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, വേഗം പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരലും ഭയങ്കരമായി, പൊക്കി പിടിച്ചു വെച്ചോണ്ടിരുന്നല്ലേ കുറച്ചു നേരം വരെ. പിന്നെ തട്ട് നിർത്തിയതവര് അത്ര ഇതങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായില്ലേ? കേരളം മാത്രല്ല, ലോകം മൊത്തം അറിയാം. അമ്മാമ്മയ്ക്ക് ഇതേ കൊറേ സ്ഥലത്ത് നിന്ന് അമേരിക്ക എന്നൊക്കെ കോൾ വന്നു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അല്ലേ? കോളൊക്കെ വന്നിരുന്നു. ഓ, അമേരിക്ക, ദുബായി, പിന്നെ അങ്ങനെ കൊറേ സ്ഥലത്തു നിന്നൊക്കെ വന്നു, വിളികള് വന്നു. അവര് ചോദിക്കുന്നുണ്ട്, അമ്മച്ചി അമ്മച്ചിനെ ഒന്ന് കാണാൻ, ഒന്ന് കാണാൻ എന്താ കഴിയുക, എങ്ങനെ കഴിയുക, നാട്ടിൽ വരുമ്പോൾ വരും. പിന്നെ അതുപോലെ അല്ല, എനിക്ക് ഇത്ര വയസ്സ്, എനിക്ക് 19 വയസ്സ് എനിക്കായി, പക്ഷെ അമ്മച്ചക്ക് ഇത്ര വയസ്സായിട്ട് അമ്മച്ച ആടുന്നു, എനിക്കൊരു കാലെടുത്ത് പോലും ഇങ്ങോട്ട് വെക്കാൻ പറ്റണില്ല. എന്താ പറയാ, അത് സാരല്ല മോള്, അതൊക്കെ പ്രാക്ടീസ് നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും അമ്മാമനെ അമ്മാമനെ ലോകം അറിയാനായിട്ട് കലയാണ് കാരണം. എന്നാണെങ്കിലും അത് അറിയില്ല അമ്മാമ്മ അല്ലെ, കല കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ അമ്മാമ്മക്ക് അതിനെ കുറിച്ചൊക്കെ എങ്ങനെ? കല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞ ഇത് പറഞ്ഞില്ലേ, പറഞ്ഞപോലെ തന്നെ കല കയ്യിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ നമ്മളത് പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല ഇല്ല, അത് മധുരമുള്ളതാണോ കയ്പുള്ളതോ നമ്മൾ തോന്നു തൊട്ട് നോക്കിയാലേ അറിയുള്ളൂ. അപ്പൊ ഇത് തൊട്ട് നോക്കി, അപ്പൊ അത് മധുരമുള്ള ആള് എന്നറിഞ്ഞു കഴിഞ്ഞു എന്ന പറഞ്ഞ അങ്ങനെ ഒരു ഇത് വന്നു. സന്തോഷം. നമുക്കിനി അമ്മാമ്മയുടെ മോനെ ഒന്ന് വിളിക്കാം. ഓ, വിളിച്ചോ. ഓക്കെ, നമ്മളൊപ്പം സന്തോഷേട്ടുണ്ട്. ഹായ് സന്തോഷേട്ടൻ, വെൽക്കം. സന്തോഷേട്ടൻ നമ്മുടെ അമ്മൂമ്മയുടെ മകനാണ്. എന്താ ചെയ്യുന്നത് കറന്റ്ലി? ഞാൻ ആർട്ടിസ്റ്റാണ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്, ഡാൻസ് ആണ് മെയിൻ, അതിന്റെ ഒപ്പം ആക്ടിങ്ങും കാര്യങ്ങളും അഭിനയിക്കായിട്ട് പോകണം. എങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ അതാണ് ചെയ്യണേ. എന്റെ സന്തോഷത്തിന് മുന്നിൽ വേറെ എന്തോ ഉണ്ടായിരുന്നില്ലേ? ശരിക്കും പേര് സന്തോഷം, നല്ല അവൈ സന്തോഷം. അവൈ സന്തോഷം, അതെന്താ അങ്ങനെ വരാൻ കാരണം? അവൈ സന്തോഷം വരാൻ കാരണം കമലഹാസന്റെ അവൈ ഷൺവിയില്ലേ, ആ ഡാൻസ്, ആ പെൺവേഷം കിട്ടിട്ടുള്ള ആ ഡാൻസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോ കൊറേ പ്രോഗ്രാംസും സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ, അത് ആ ഡാൻസ് കളിച്ചിട്ടാണ് വേൾഡ് മൊത്തം കറങ്ങാൻ പറ്റി പോയേക്കുന്നത്. എല്ലാ രാജ്യത്തും പോയി. അതും പിന്നെ അപൂർവ സാധനങ്ങൾ, കുള്ളന്റെ ഒരു ഡാൻസ് ഉണ്ട്, ആ രണ്ട് ഡാൻസാണ് എന്റെ പെയിൻ. അത് രണ്ടും കളിച്ചിട്ടാണ് എല്ലാ രാജ്യത്തും പോയി. ഇനിയിപ്പോ പോകാനുള്ളത് ജപ്പാനും ചൈനയും ഉള്ളൂ, ബാക്കി സകല രാജ്യവും കറങ്ങി. ഓഹോ, അല്ല അപ്പൊ ഇപ്പൊ അമ്മ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇപ്പൊ എത്തി നിൽക്കാണ്, അപ്പൊ സന്തോഷേട്ടൻ എന്താ പറയാനുള്ളത്? അയ്യോ, വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷേട്ടൻ സന്തോഷമല്ലേ? ഇല്ല, തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിമധുരം എന്നൊക്കെ പറയില്ല എന്ന പോലെയാണ്. കാരണം നമ്മളങ്ങനെ പോകുന്നുണ്ടല്ലോ, ഓരോ പരിപാടിക്ക് ഓരോ രാജ്യത്ത് ഓരോ സ്ഥലത്തും പ്രോഗ്രാം ഒക്കെ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയുടെ കയ്യിലുള്ള ഒരു കഴിവ്, ഒരു സ്പെഷ്യൽ കഴിവാണ്. കാരണം ഇപ്പൊ മിണ്ടുമ്പോ നടക്കുമ്പോഴായാലും മൂളിപ്പാട്ടും എങ്ങനെ ഇങ്ങനെയൊക്കെ
ചെയ്യും. എന്തോലും ഫംഗ്ഷൻ, എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലാണ് ഈ ഡാൻസൊക്കെ പുറത്തേക്ക് വന്നത്. കളിക്കാനും മടിയില്ല, ഒരു നാണെന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം ആരുടെ മുമ്പിലായാലും കളിക്കാനും മടിയൊന്നുമില്ല. അപ്പം നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഫാമിലി ഫംഗ്ഷനാണ് കൂടുതലും ഉണ്ടാവുള്ളു. അപ്പം അതിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി കളിക്കും. അപ്പോൾ ഒരു നിമിത്തമായിട്ടാണ് ഞാനിപ്പോൾ ഈ നമ്മുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഇവിടെ പട്ടാമ്പി ഭാഗത്ത് പോയത്. അപ്പം അന്ന് ഇതുപോലെ അവിടെ അങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കയറി ഡാൻസ് കളിച്ചു. അപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ആൾക്കാർക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമ്മേനെ ഇതിൽ അമ്മ ഞാൻ പറഞ്ഞു ഒരു വേണമെങ്കിൽ കളിച്ചോ, പഠിക്കാൻ നമ്മുടെ ഫാമിലിയാണ് വേറെ ആരുമില്ല, കളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പാട്ട് ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞേ, റഹ്മാൻ്റെ ഒരു പാട്ട് ഒരു മതിരക്കിന് അവർ ഇട്ടുതരാന്ന് പറഞ്ഞു കളിച്ചോ. അപ്പം ഞാൻ പഴയത് കൂടിയല്ല ഇട്ടത്, പുതിയ. അപ്പോൾ ഒന്നുകൂടി ബീറ്റ് അങ്ങനത്തുണ്ടല്ലോ, കളിക്കാനുള്ളൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ സ്പോട്ടിലാണ് സ്റ്റെപ്പുകൾ വരിക, അതിൻ്റെ അതിൻ്റെ പ്രിപ്പയർഡ് ഒന്നുമില്ല, സ്പോട്ടിലാണ് പഠിക്കും കിട്ടണത്. അതാണ് കൂടെ നിൽക്കണ പിള്ളേർക്ക് പോലും പിടിക്കാൻ പറ്റില്ല, അങ്ങോട്ട് എത്തി എത്തി പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ അടിച്ച് തകർത്ത അവിടെ അതാണ് ഏറ്റവും കൂടുതൽ. കാരണം അതൊരു താളബോധം നന്നായിട്ടുണ്ട്. അയ്യോ അത് അതങ്ങനെ ആ പാട്ട് ഇപ്പൊ ഇത് കേട്ടൊരു പാട്ടും കൂടി ആയതുകൊണ്ടാണ് അത്രയും. ഇപ്പൊ പുതിയൊരു പാട്ടാണ് കളിക്കാൻ പറഞ്ഞാലും ഒരു ചെറിയ ലാഗുണ്ടെങ്കിലും ആ താളം വരുമ്പോട്ട് കളിക്കും, പുതിയ പാട്ടല്ല. അപ്പൊ അതുകൊണ്ട് താളം ഭയങ്കര അത്യാവശ്യം കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ കളിച്ച്. അപ്പൊ എനിക്കത് ഞാൻ അതിലൊരു നിമിത്തമായിട്ടാണ് ഞാൻ എനിക്ക് കാണുന്നത്. കാരണം എനിക്കത് വീഡിയോ എടുക്കാനും തോന്നി, ഫേസ്ബുക്കിലേക്ക് ഇടാനും തോന്നിയത്. അപ്പൊ ദൈവഗുരുത്വം അത് നേരെ അങ്ങോട്ട് കൊളുത്തി. ഒരു മകൻ ഇതിൽ പറയുന്നത് വേണം അല്ലേ? സത്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടാ. അപ്പൊ ചെയ്തു കൊടുത്തു, അത് വളരെയധികം ജനങ്ങൾ അത് ഏറ്റെടുത്തു. തീർച്ചയായിട്ടും അത് നമ്മുടെ കേരളയിൽ മാത്രമല്ല, പുറം രാജ്യത്ത് സകല സ്ഥലത്തും വേൾഡിൽ മൊത്തം ആ മലയാളികളുള്ള സ്ഥലത്ത് എല്ലായിടത്തും ഇത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കുറെ വിളി അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. യു കെന്ന്, ദുബായിന്ന്, അമേരിക്കയിൽനിന്ന് അവിടുത്തൊക്കെ വിളി വന്നിട്ടുണ്ട്. കാണണം, എന്റെ ഫോണിലേക്കാണ് വന്നത്. അമ്മച്ചിനെ കാണണം, അമ്മച്ചിനെ കണ്ട് കെട്ടിപ്പിടിച്ച് രൂമ തരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്രയും പ്രായമായിട്ടും നമ്മൾ കളിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ ഭയങ്കര സ്നേഹത്തോടെ. ശരിക്കും മക്കളെ പോലെ അവര് ഇങ്ങോട്ട് ഭയങ്കര സ്നേഹത്തോടെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ. അപ്പൊ അതൊക്കെ നമുക്ക് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു അകത്ത് പെരക്കകത്ത് കിടന്ന ഒരു കലാജീവിതം ഇത്രയും പുറത്തേക്ക് വേൾഡ് മൊത്തം വൈൽഡായി പോയല്ലോ എന്നുള്ള സന്തോഷം നമുക്ക് വൈറലായല്ലോ. അത് വളരെയധികം സന്തോഷം. അപ്പത് അതുകൊണ്ടാണ് ഇരട്ടി മധുരം, അതിമധുരമായിട്ട് നിൽക്കുന്നത്. സാധാരണ മാതാപിതാക്കള് മക്കളുടെ വളർച്ചയ്ക്ക് കാരണമാവുക അല്ലേ കൂടുതൽ നമ്മൾ അങ്ങനെയല്ല സംഭവിക്കുക. ഇത് ഒരു മകൻ അമ്മയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് തന്നെ പറയാം അല്ലേ. അതെ. ഇനി ഇപ്പൊ ഇനിയിപ്പോ സിനിമയിലൊക്കെ എന്തെങ്കിലും ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ അമ്മക്ക്? രണ്ടുമൂന്നെണ്ണം വിളിച്ചിട്ടുണ്ട്, അവസരങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അതിന് ചെയ്യണേ അത് സന്തോഷമുള്ളൂ. കാരണം ഇങ്ങനെ നമുക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അതിനെന്താ വിളിച്ചാ വരും, പിന്നെ ഇതൊന്നും ചെയ്ത് ശീലമില്ല ആൾക്ക് ഇങ്ങനെ. ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ ഒരു വിമ്മിഷ്ട. അപ്പൊ ഞാൻ അത്യാവശ്യം പറഞ്ഞു കൊടുത്തു വിടും, അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതി, ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് അങ്ങനെ സംസാരിച്ചോളാം പറയും. മറ്റുള്ള ചാനലുകൾ വന്നാൽ ഞാൻ പറയാം, അമ്മ ടെൻഷൻ അടിക്കണ്ട, അമ്മ ഒരു വീട്ടിൽ നിന്ന് ആരോട് മക്കളോട് സംസാരിക്കുന്നോ അല്ല അവരങ്ങനെ സംസാരിച്ചോ, വേറെ ടെൻഷൻ ഒന്നും അടിക്കാം. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇതാക്കിയിട്ട് വിട്ടേക്കണത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ വിളിച്ചവരോട് ഇപ്പൊ സിനിമയുടെ കേസിൽ പറയുമ്പോൾ ഇങ്ങനെ പോയിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ്. അപ്പൊ അവര് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം, അമ്മയുടെ ആ ഒരു സ്മാർട്ട്നസ് കിട്ടിയാൽ മതി. എല്ലാം പ്രതീക്ഷിക്കാതെ വന്നു തരണതാണ് അമ്മൂമ്മ അല്ലേ. നമുക്കൊരു വഴി, നമ്മൾ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആവാൻ നമുക്ക് തന്നെ അറിയില്ല. അതെ, ചേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊന്നും ക്ലിക്ക് ആയിട്ടില്ല, എന്നാലും ആൾക്കാർക്ക് കണ്ടറിയാന്നുള്ളൊരു. ഇനിയും അഭിനയിക്കാൻ പറ്റട്ടെ ചേട്ടന്, നല്ല അവസരങ്ങൾ വരട്ടെ. ഇപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇപ്പൊ എന്താ പറയുന്നത്? നാട്ടുകാരും വീട്ടുകാരും നല്ല അഭിപ്രായങ്ങൾ. കാരണം ആ സ്ഥലത്ത് ഇങ്ങനെ ഒരാള് വൈറലായി പുറത്തൊക്കെ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുറെ ആൾക്കാർ വന്നിട്ട് നല്ല ഇത് പറഞ്ഞ് കെട്ടിപ്പിടിക്കലും അവിടുത്തെ ചേച്ചിമാരൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചോ, ഭയങ്കര സ്നേഹവും പ്രകടനം ഒക്കെ നടത്തി സന്തോഷമായി. ഞങ്ങൾ കണ്ടു വൈറലായി, മറ്റേ മൊബൈലിൽ കണ്ടു, വാർത്തയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ
അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായത്, കാരണം അവർക്ക് നാട്ടിലുള്ളവരല്ലേ, ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പിന്നെ സപ്പോർട്ടുകളുണ്ട് അത്യാവശ്യം എല്ലാവരും, നമ്മുടെ ഫാമിലിയിലാണ് കൂടുതൽ ഫാമിലി എല്ലാവരും വിളിച്ച് വിളിച്ച് വിളിച്ചോണ്ടിരിക്കുക. കാരണം ആ രണ്ടു മൂന്ന് ദിവസമൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോൺ ചെവിട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല, ചെവിട്ട് വേന എടുത്തിട്ടേ. കാരണം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആദ്യമായിട്ടൊരു അനുഭവമാണല്ലോ. അപ്പൊ അതും ആ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ എന്റെ പെങ്ങടെ മോൻ്റെ കൊടുത്ത് അവരോട് നീ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനെ സംസാരിച്ചു, അത്രയും നല്ല ഫോൺ കോളുകളൊക്കെ വന്നു ഒക്കെ സത്യമ്പോ ദൈവത്തിന്റെ അനുഗ്രഹം. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ? സിനിമ കഴിഞ്ഞിട്ട് ഇനി സിനിമ ഒരു വശം, അതല്ലാതെ ഇനി എന്താണ് പ്ലാൻ ഉള്ളത്? നെക്സ്റ്റ് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം. നടക്കട്ടെ, അത് ഉഷാറാവട്ടെ. അപ്പൊ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തത്, പക്ഷെ അങ്ങനെ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഒത്തിട്ടുണ്ടായില്ല. അപ്പോ അത് അത് തുടങ്ങണം. അപ്പൊ അത് എന്തായാലും പെട്ടെന്ന് തന്നെ തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അമ്മയുടെ പേര് തന്നെ തുടങ്ങാൻ, മൈ മംസ് എന്നിട്ടുള്ള ഒരു അങ്ങനെയാണ് പേര് പ്ലാൻ ചെയ്തേക്കണത്. അപ്പൊ അതിൽ തുടങ്ങിയ, അപ്പൊ ഈ കാണുന്ന ഓഡിയൻസ് അതിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക, അമ്മേനെ ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യണം. അതുകൂടി എന്റെ ഒപ്പം പറയുകയാണ് കേട്ടോ. അപ്പൊ എല്ലാം നല്ല രീതിയിലാവട്ടെ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ നടക്കട്ടെ. ഇനി അമ്മൂമ്മക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമല്ല ആളാവട്ടെ. അപ്പൊ എനിക്ക് പറയാലോ, അമ്മൂമ്മനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു ഇല്ല ആയിട്ടില്ല. അതെ, അല്ല നമ്മള് ഇങ്ങനെയാണ് തോന്നുന്നുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടും, അങ്ങനെയല്ലേ? അപ്പൊ അതിനെന്താ, അമ്മമ്മക്ക് അതിനുള്ള കാലിവർ അല്ലേ, നർത്തകി, പാട്ടുകാരി, പിന്നെ എന്തൊക്കെയോ പാട്ടൊക്കെ ചെയ്യും. ഞാൻ ഹാപ്പിയാണ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ, വളരെ അധികം ഹാപ്പിയാണ്. നമുക്കൊരു ചെറിയൊരു ഡാൻസ് ഒക്കെ കളിക്കല്ലോ അല്ലേ, കളിച്ചു കാണിച്ചു തരും അല്ലേ? അതെ, ഇനി ഏതെങ്കിലും ഒരു നല്ലൊരു കിടക്കാച്ച് പാട്ടിട്ടരാം, എന്നെ കൂട്ടോ കളിക്കാൻ. തീർച്ചയായിട്ടും ഞാൻ കളിക്കില്ല, എന്നാലും ഇരിക്കട്ടെ. നിങ്ങൾ കൊച്ചു കുട്ടികളാണോ? ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ, താളലയത്തിൽ ഉണർന്നു മദാലസയായി.